അതി നിർണായകമായ നീക്കങ്ങൾ അണിയറയിൽ നടക്കുക തന്നെയാണ്. പ്രത്യേകിച്ചും ചൈന കാളവാല പൊക്കുന്നത് എന്തിനാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞു നമ്മൾ. അതുകൊണ്ട് തന്നെ ചൈനയ്ക്കുള്ള മറുപടി എത്ര വേഗത്തിൽ കൊടുക്കാനാകുമോ, അവിടെ നയതന്ത്ര തലത്തിൽ എങ്ങനെയൊക്കെ ചൈനയെ പിടിമുറുക്കാമോ, ആ വഴിക്കൊക്കെ നമുക്ക് സാധിക്കും. പോയ നാളിലെ ചരിത്രം പരിശോധിച്ചാൽ അത് മനസ്സിലാവുകയും ചെയ്യും. ഏതായാലും ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന തരത്തിൽ കാര്യങ്ങൾ നീങ്ങുകയാണോ എന്ന് സംശയിക്കാം. പ്രത്യേകിച്ചും ചൈനയ്ക്കെതിരെ ഇന്ത്യയുടെ ശക്തമായ നിലപാടുകൾ അധികം വൈകാതെ വരുമ്പോൾ അമേരിക്ക ചൈനയെ നേരത്തെ തന്നെ വരിഞ്ഞു മുറുക്കിക്കഴിഞ്ഞു. സ്വാഭാവികമായും റഷ്യയുടെ നിലപാടുകൾ വളരെയധികം നിർണായകമാണ്. അതേസമയം റഷ്യയും അമേരിക്കയും തമ്മിലുള്ള ശീത സമരം, അതുകൊണ്ട് തന്നെ റഷ്യയെ സംബന്ധിച്ച് അമേരിക്കൻ നിലപാടുകളോട് പൂർണ്ണമായും ഒരുപക്ഷെ യോജിച്ചില്ലെങ്കിൽ പോലും ഇന്ത്യൻ നിലപാടുകളോട് റഷ്യ പൂർണ്ണമായും യോജിക്കും. കാര്യം ഇന്ത്യയുടെ അടുത്ത സുഹൃത്ത് തന്നെയാണ് റഷ്യ നയതന്ത്ര തലത്തിൽ. അപ്പോൾ കാര്യങ്ങൾ ഒരു കരയ്ക്ക് അടുക്കുമ്പോൾ ഇന്ത്യ ചൈന നേർക്കുനേർ പോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയാൽ അവിടെ അമേരിക്കയുടെയും റഷ്യയുടെയും ഒക്കെ പിന്തുണ ഇന്ത്യക്ക് ഉണ്ടാകുമെന്ന് കൃത്യമായി ചൈനയ്ക്കും അറിയാം. അതേസമയം ചൈനയെ പൂർണ്ണമായും റഷ്യ തള്ളിപ്പറഞ്ഞിട്ടില്ല എന്നതുകൂടി നമ്മൾ എടുത്തു പറയേണ്ടി വരും. പ്രത്യേകിച്ചും ആയുധ ഇടപാടുകളുടെ കാര്യത്തിൽ റഷ്യ ഇന്ത്യയ്ക്ക് സമാനമായി തന്നെ ചൈനയോടും നല്ല ബന്ധം തന്നെയാണ് തുടരുന്നത്. പ്രത്യേകിച്ചും ആയുധ ഇടപാടുകൾ, ആയുധങ്ങൾ നൽകുന്ന കാര്യത്തിൽ ചൈനയെയും കൈയയച്ച് തന്നെ റഷ്യ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യ പൂർണ്ണമായും ചൈനയെ മാത്രം കണ്ണടച്ച് വിശ്വസിക്കുകയും ഇല്ല. പ്രത്യേകിച്ചും അമേരിക്കയുമായി ഒരു അടുത്ത ബന്ധം തന്നെ ഇന്ത്യ അടുത്ത കാലത്തായി മുന്നോട്ട് വച്ചിട്ടുണ്ട്. അത് ഹൗഡി മോദി ആയാലും നമസ്തേ ട്രംപ് ആയാലും ഏറ്റവും ഒടുവിൽ ഹൈഡ്രോക്സി ക്ലോറോക്വിൻ ഇന്ത്യ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്തതായാലും ഒക്കെ ചേർത്ത് വായിക്കുമ്പോൾ അറിയാം, ഒരു കൃത്യമായ ബന്ധം ഇന്ത്യക്കും അമേരിക്കയ്ക്കുമുണ്ട്. പക്ഷേ റഷ്യയുമായി ഇന്ത്യക്ക് നല്ല ബന്ധമുണ്ട്. എന്നാൽ ചൈനയ്ക്ക് കൂടി ആയുധം നൽകുന്നു എന്നൊരു കാരണം കൊണ്ട് തന്നെ പൂർണ്ണമായും കണ്ണുമടച്ച് നമുക്ക് റഷ്യയെ വിശ്വസിക്കാനും ആകില്ല. ഇതൊക്കെ ചില സത്യങ്ങൾ. ഏതായാലും അതിനിർണായകമായ നീക്കങ്ങൾ തന്നെ അണിയറയിൽ നടക്കുമ്പോൾ റഷ്യയ്ക്കും ചൈനയ്ക്കും ഒന്നിച്ചുള്ള മറുപടികൾ കൂടിയായിരിക്കുമോ അമേരിക്ക നൽകാൻ പോകുന്നത്. പ്രത്യേകിച്ചും സോവിയറ്റ് യൂണിയനെ ഇന്ത്യ തള്ളി പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഇപ്പോഴത്തെ റഷ്യയുമായുള്ള സഹകരണം കൂടുതൽ മെച്ചപ്പെടുത്താൻ തന്നെയാണ് ഇന്ത്യ ശ്രമിക്കുന്നത്. എന്നാൽ പൂർണ്ണമായും റഷ്യയെ മാത്രം കണ്ണുമടച്ച് വിശ്വസിക്കില്ല. അതായത് അമേരിക്കയുടെ കൂടി നിലവിലെ നയങ്ങൾ ഇന്ത്യ അനുകൂലമായി തന്നെയാണ് കാണുന്നത്. അതേസമയം പരോക്ഷമായി അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ഇടയിൽ ചില ആശയക്കുഴപ്പങ്ങളുണ്ട്. കോവിഡ് കാലത്ത് അതൊക്കെ മാറ്റിവെച്ച് റഷ്യ കൈയയച്ച് സഹായിച്ചുവെങ്കിൽ പോലും അമേരിക്കയ്ക്ക് റഷ്യയുടെ ഇടപാടുകളിൽ ചില സംശയമുണ്ട്. അതായത് ചൈനയുടെ ഇടപാടുകളെ സംശയത്തോടെ കാണുന്നത് പോലെ റഷ്യയെയും അമേരിക്ക സംശയിക്കുന്നുണ്ട്. എന്തായാലും ഇന്ത്യക്ക് അനുകൂലമായുള്ള നിലപാടുകൾ അമേരിക്കയിൽ നിന്നും നേരത്തെയും വന്നു കഴിഞ്ഞു. ചൈനയുടെ അനധികൃതമായ അതിർത്തിയിലെ പ്രകോപനത്തിനെതിരെ അമേരിക്കൻ പ്രതിനിധികൾ രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിച്ചത്. അതുകൊണ്ട് തന്നെ നമുക്ക് കാര്യങ്ങൾ ഏറെക്കുറെ വ്യക്തവുമാണ്. ഏതായാലും ഇന്ത്യയുടെയും അമേരിക്കയുടെയും ലക്ഷ്യം സഹകരിച്ച് മുന്നോട്ട് പോവുക എന്നത് തന്നെയാണ്. എന്നാൽ ചൈനയോടും റഷ്യയോടും വിയോജിപ്പ് കൃത്യമായി പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു അമേരിക്ക. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന സംഭവങ്ങൾ തന്നെ എടുത്താൽ റഷ്യ അമേരിക്കയിലെ ന്യൂയോർക്ക് ന്യൂജേഴ്സി സംസ്ഥാനങ്ങളിലെ ആശുപത്രികൾക്ക് കൊറോണയെ തോൽപ്പിക്കാൻ വേണ്ടി 45 വെന്റിലേറ്ററുകൾ കൊടുത്തയച്ചതിൻ്റെ സ്ഥിതി എന്താണെന്ന് ഇപ്പോൾ എല്ലാവർക്കും കൃത്യമായി അറിയാം. സാങ്കേതികമായ തടസ്സം നിമിത്തം ആ വെന്റിലേറ്ററുകൾ ഉപയോഗിക്കാതെ തന്നെ സൂക്ഷിക്കേണ്ടി വന്നു അമേരിക്കയ്ക്ക്. പക്ഷെ ഉർവശി ശാപം ഉപകാരം എന്ന് പറഞ്ഞതുപോലെ അമേരിക്കയിലെ ഉപകരണങ്ങൾ അത് പ്രവർത്തിക്കാതായത് വലിയ രീതിയിലുള്ള അനുഗ്രഹമായി മാറി അമേരിക്കയ്ക്ക്. കാരണം അത് എന്താണ് പിന്നീട് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ റഷ്യൻ പവർ കണക്ടറുകൾ അമേരിക്കയിൽ സോക്കറ്റിൽ കയറ്റാൻ പറ്റില്ല, അഥവാ കയറ്റിയാലും പ്രവർത്തിക്കില്ല. ചിലപ്പോൾ ഉപകരണം കേടായും എന്നും ഇരിക്കും. അതുകൊണ്ട് അവർ ആ വെന്റിലേറ്ററുകൾ ഉപയോഗിക്കാതെ മാറ്റിവെച്ചിരിക്കുകയായിരുന്നു. എന്നാൽ ഈ വെന്റിലേറ്ററുകൾ വന്ന സമയത്ത് പവർ കൺവെർട്ടറുകളോ അതുപോലുള്ള സംവിധാനങ്ങളോ ഉപയോഗിച്ച് ആ റഷ്യൻ വെന്റിലേറ്ററുകൾ തങ്ങളുടെ ആശുപത്രിയിൽ പ്രവർത്തിപ്പിക്കാൻ തോന്നിക്കാതിരുന്നതിൽ ഇന്ന് അമേരിക്ക ദൈവത്തിന് നന്ദി പറയുകയാണ്. കാരണം ന്യൂയോർക്ക് ന്യൂജേഴ്സി സംസ്ഥാനങ്ങളിലെ ആരോഗ്യവകുപ്പ് അധികൃതർ അത്രമേൽ ഞെട്ടിക്കുന്ന വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ കേട്ടിരിക്കുന്നത്. റഷ്യയിൽ നിന്നും പുറത്തു വന്നത് അതുതന്നെയാണ്. റഷ്യ സ്നേഹപൂർവ്വം അമേരിക്കയ്ക്ക് കൊടുത്തയച്ച അതേ മോഡൽ വെന്റിലേറ്റർ പൊട്ടിത്തെറിച്ച് മോസ്കോ നഗരത്തിലെ 2 ആശുപത്രികളിൽ നടന്ന അപകടങ്ങളിലായി വെന്തു മരിച്ചിരിക്കുന്നത് 6 രോഗികൾ. ഈ അപകടങ്ങളെക്കുറിച്ച് വിശദമായ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് റഷ്യൻ പോലീസ് ഇപ്പോൾ. അപ്പോൾ റഷ്യയെ എങ്ങനെ പൂർണ്ണമായും അമേരിക്ക കണ്ണുമടച്ച് വിശ്വസിക്കും, കുറ്റം പറയാതിരിക്കും? ചൈനയും വുഹാൻ വൈറസ് എന്ന വിശേഷണം അമേരിക്ക നൽകിയത് പോലും ചൈന പല കാര്യങ്ങളും മറച്ചു വെക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അങ്ങനെ ലോകത്തെ മുഴുവൻ കൂടുതൽ ദാരിദ്ര്യത്തിലേക്ക് ദുരിതത്തിലേക്ക് തള്ളിവിടാൻ കൊറോണ എന്നൊരു വിപത്തിനെ പറഞ്ഞുവിട്ട ചൈന എന്നൊരു ആക്ഷേപം ഉള്ളത് കൊണ്ട് തന്നെ റഷ്യ ഇപ്പോൾ അടിയന്തര
ഉപകരണങ്ങൾ നൽകുമ്പോൾ അതിലും ഒരു കൃത്യത ഇല്ല എന്നുള്ള വിമർശനം മറുവശത്ത് വരുമ്പോൾ അമേരിക്ക പൂർണ്ണമായും ആ നിലപാടുകൾ വെട്ടി തുറന്നു പറയുമ്പോൾ ചൈനീസ് അതിർത്തിയിലടക്കം ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുമ്പോൾ ചൈനയ്ക്കൊപ്പം നിൽക്കാൻ ഒരു കാരണവശാലും അമേരിക്ക ഉണ്ടാകില്ല ഇന്ത്യയ്ക്കൊപ്പം തന്നെയാണ് മാത്രമല്ല റഷ്യയ്ക്ക് റഷ്യ ഇന്ത്യയുമായി അടുത്ത ബന്ധമാണുള്ളതെങ്കിൽ പോലും ചൈനയ്ക്കും ആയുധ ഇടപാടുകൾ നടത്തുന്നുണ്ട് എന്നതുകൊണ്ട് തന്നെ റഷ്യയെ പൂർണ്ണമായും നമ്മൾ വിശ്വസിക്കില്ല പക്ഷേ റഷ്യ നയതന്ത്ര തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി വ്ലാഡിമിർ പുടിനുള്ള അടുത്ത ബന്ധം ഇന്ത്യയ്ക്ക് അനുകൂലമാകുമെന്ന് തന്നെ കണക്ക് കൂട്ടേണ്ടിയിരിക്കുന്നു പ്രത്യേകിച്ചും നേരത്തെയുള്ള പാകിസ്ഥാനുമായി ബന്ധപ്പെട്ടുള്ള പല വിഷയങ്ങളിൽ പല നിലപാടുകളിലൊക്കെ ഇന്ത്യയ്ക്ക് അനുകൂലമായി തന്നെ ലോകരാജ്യങ്ങൾ റഷ്യയടക്കം വന്നിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ അതിർത്തിയിൽ എന്ത് പ്രകോപനം ഉണ്ടാക്കിയാലും തിരിച്ചടി ചൈനയ്ക്ക് മാത്രമായിരിക്കും നയതന്ത്ര തലത്തിൽ।